കോഴിക്കോട് വിമാനത്താവളം വഴി രണ്ട് യാത്രക്കാർ കടത്താൻ ശ്രമിച്ച 1 കോടിയോളം രൂപയുടെ 1.91 കിലോഗ്രാം സ്വർണ മിശ്രിതം കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടികൂടി. ഷാർജയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ കരിപ്പൂരിലെത്തിയ കാഞ്ഞങ്ങാട് സ്വദേശി ജംഗ്ഷനിൽ നിന്ന് 1.056 കിലോഗ്രാം, വടകര കക്കട്ടിൽ സ്വദേശി അബ്ദുൾ നജീബിൽ നിന്ന് 861 ഗ്രാം എന്നിവയാണ് കണ്ടെടുത്തത്. ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ സ്വർണങ്ങൾ ഒളിപ്പിച്ചത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് വിമാനത്താവളം വഴി ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് 1 കോടിയോളം രൂപയുടെ സ്വർണ മിശ്രിതം കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടികൂടിയത്. ഷാർജയിൽ നിന്നും കഴിഞ്ഞ ദിവസം പുലർച്ചെ കരിപ്പൂരിലെത്തിയ കാഞ്ഞങ്ങാട് സ്വദേശി ജംഷാദിൽ നിന്നാണ് സ്വർണ മിശ്രിതം പിടികൂടിയത്. സ്വർണക്കടത്ത് കേന്ദ്രങ്ങളായി മാറി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ. അതിൽ ഏറ്റവും അധികം സ്വർണക്കടത്ത് നടന്നത് കണ്ണൂർ വിമാനത്താവളത്തും. പ്രവർത്തനം തുടങ്ങി 2.5 വർഷം മാത്രം പിന്നിടുമ്പോൾ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത് 2 ക്വിന്റലോളം സ്വർണം. കസ്റ്റംസ് മാത്രം പിടികൂടിയത് 1 ക്വിന്റലിലേറെ സ്വർണമാണ്. DRA 1 ക്വിന്റലോളം സ്വർണം കൂടി പിടികൂടി. മാർച്ച് 14 പുലർച്ചെ ഷാർജയിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശികളായ കുടുംബാംഗങ്ങളിൽ നിന്നാണ് 2.1 കിലോ സ്വർണം പിടികൂടിയത്. കസ്റ്റംസ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയ സ്വർണത്തിന്റെ തൂക്കം 100 കിലോയായിട്ടായിരുന്നു ഉയർന്നത്. 2 വയസ്സുള്ള കുട്ടിയുടെ ഡയപ്പറിനുള്ളിലും കുട്ടിയുടെ പിതാവിന്റെ ശരീരത്തിലും ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. പേസ്റ്റ് രൂപത്തിലുള്ള സ്വർണ മിശ്രിതം വേർതിരിച്ചാണ് തൂക്കം കണക്കാക്കിയത്. ഇതിനുശേഷം മാർച്ച് 18 1 കിലോയോളം സ്വർണം മറ്റൊരു യാത്രക്കാരിൽ നിന്നും കസ്റ്റംസ് പിടികൂടി. ഓരോ ദിവസവും 4 പേരിൽ നിന്നായി 11.294 കിലോ സ്വർണമാണ് പിടികൂടിയത്. DRA ഉദ്യോഗസ്ഥരാണ് ഈ വൻ സ്വർണ വേട്ട നടത്തിയത്. 2019 ഡിസംബർ 9 വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ച് 1 മാസം തികയുന്നതിന് മുൻപ് പിണറായി സ്വദേശി മുഹമ്മദ് ഷായാണ് കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്ത് ഉദ്ഘാടനം ചെയ്തത്. 2 കിലോ സ്വർണവുമായി 2019 ഡിസംബർ 25 മുഹമ്മദ് ഷാ പിടിയിലായത്. സ്വർണവുമായി കണ്ണൂരിൽ പിടിക്കപ്പെട്ടവരിൽ കൂടുതലും കാസർഗോഡ് കോഴിക്കോട് സ്വദേശികളാണ്. ഷാർജയിൽ നിന്നും അബുദാബിയിൽ നിന്നുമാണ് കൂടുതൽ സ്വർണം കണ്ണൂരിലെത്തുന്നത്. കടത്തുകാരിൽ സ്ത്രീകളുമുണ്ട്. സ്വർണം മാത്രമല്ല, കണ്ണൂരിൽ നിന്നും ഹാഷിഷ് ഓയിലും ഹെറോയിനും സിഗരറ്റും പിടികൂടിയിട്ടുണ്ട്. ഫ്രൂട്ട് ജ്യൂസർ, ഡ്രില്ലിംഗ് മെഷീൻ, ചെരുപ്പ്, ശരീരം, അടിവസ്ത്രം, ബലദ്വാരം, ഇലക്ട്രിക് അപ്പച്ചട്ടി, ഹീറ്റർ, അയൺ ബോക്സ് എന്നിവയിൽ ഒളിപ്പിച്ചാണ് സ്വർണം കൊണ്ടുവരുന്നത്. പേസ്റ്റ് രൂപത്തിൽ അടിവസ്ത്രത്തിനുള്ളിലും മലദ്വാരത്തിലും ഒളിപ്പിച്ചാണ് 75% പേരും സ്വർണം കടത്താൻ ശ്രമിച്ചത്. സ്വർണമാലകളും ബിസ്ക്കറ്റുകളും പിടികൂടിയിട്ടുമുണ്ട്. ദിവസവും 4-5 കേസുകൾ വരെ വിമാനത്തിൽ നിന്നും പിടിച്ചിട്ടുമുണ്ട്. പേസ്റ്റ് രൂപത്തിലും സങ്കര രൂപത്തിലുമെല്ലാം പിടികൂടുന്നവ സ്വർണം പണിക്കാരുടെ സഹായത്തോടെ വേർതിരിച്ചാണ് തൂക്കം കണക്കാക്കുന്നത്. ഒറ്റയ്ക്കെത്തുന്ന ചെറുപ്പക്കാരെ പ്രത്യേകം നിരീക്ഷിക്കാറുണ്ടെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നു. മലദ്വാരത്തിലും മറ്റും സ്വർണം ഒളിപ്പിക്കുന്നവർ മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതെയാവും വരുന്നത്. ചിലരുടെ കണ്ണ് ചുവന്നിരിക്കും. വാടി വിളറിയ മുഖം കാണുമ്പോൾ തന്നെ സംശയം തോന്നാം. സംശയം തോന്നി പരിശോധിക്കാൻ ശ്രമിച്ചാൽ മിക്കവരും സമയം നഷ്ടപ്പെടുത്തുന്നുവെന്നും മറ്റും പറഞ്ഞ് തട്ടിക്കേറാനും തുടങ്ങും. ഇത്തരക്കാരിൽ നിന്ന് മിക്കവാറും സ്വർണം കിട്ടിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് DRA കടത്തുകാർക്കായി വല വിരിക്കുന്നത്. കടത്തുകാർ മാത്രമല്ല, സംഘത്തിന്റെയും സ്വദേശത്തെയും വിദേശത്തെയും കണ്ണുകളെയും വലയിലാക്കാൻ DRAക്ക് കഴിയുന്നതും അതുകൊണ്ട് തന്നെ. സ്വർണക്കടത്തിന് കസ്റ്റംസ് പിടികൂടുന്നവർക്ക് 20 ലക്ഷം മുതൽ 1 കോടി രൂപ മൂല്യമുള്ള ആൾ വന്നാണ് ജാമ്യത്തിൽ പുറത്തിറക്കുന്നത്. ആവർത്തിച്ചാൽ ശിക്ഷ കനക്കും. കണ്ണൂരിൽ നിന്നും പിടിയിലായവർ 60,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ പിഴ അടച്ചവരുമുണ്ട്. കള്ളക്കടത്തായി കൊണ്ടുവരുന്നതിനാൽ പിടികൂടുന്ന സ്വർണം സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയാണ് പതിവ്. 6 മാസത്തിലേറെ താമസിച്ച് തിരികെ എത്തുന്ന സ്ത്രീകൾക്ക് ആഭരണമായി 1 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സ്വർണം ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാം. ആഭരണവും പുരുഷന്മാർക്ക് 50,000 രൂപ വരെ മൂല്യമുള്ള ആഭരണങ്ങൾ അണിഞ്ഞും വരാം. വിദേശത്ത് 6 മാസത്തിലേറെ താമസിച്ച ശേഷം തിരികെ വരുന്ന പ്രവാസികൾ ഡ്യൂട്ടി അടച്ച് 10 കിലോ വരെ സ്വർണം കൊണ്ടുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.